ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഡീപ്പ് ഫ്രീസറാണ്. നിങ്ങളെ ക്ലാസ് തിയറി ക്ലാസ് ശേഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫ്രീസർ എന്താണ്, ഡീപ്പ് ഫ്രീസർ എന്താണെന്ന് പറയാൻ പോവാ. എന്താണ് ഡീപ്പ് ഫ്രീസർ? നിങ്ങൾ അവിടെയുണ്ടാവും അല്ലേ? ഐസ്ക്രീം ഒക്കെ ഇട്ട് വരുന്ന വലിയ പെട്ടി പോലുള്ളത്, ഇങ്ങനെ മേലേക്ക് തുറന്നിട്ട് സാധനം എടുക്കുന്നത്, അതിനെന്താ പറയുക, ഡീപ്പ് ഫ്രീസർ. ഡീപ്പ് ഫ്രീസറിൻ്റെ അതിൻ്റെ മുകൾ വശത്തുള്ള കേസാണിത്. പെട്ടി പോലെ കാണാം അല്ലേ? വണ്ണത്തിൽ ഇതുണ്ടാവും രണ്ട് സൈഡിലും. ഇത് പുറത്തെ ബോഡിയാണ്, രണ്ടും പുറത്തെ ബോഡിയാണ്. ക്രോസ് സെക്ഷനാണ് വരച്ചിട്ടുള്ളത്. ആ പുറത്തെ ബോഡിനുള്ളിൽ ഫുൾ ഇൻസുലേഷൻ അടിച്ചിട്ടുണ്ടാവും. പുറത്ത് ചൂടുണ്ടാവരുത്, ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഈ വര ടക്ക് ഇൻസുലേഷനാണ്. നല്ല വെള്ളത്തിൽ ഇൻസുലേഷൻ അടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഈ ഫ്രിഡ്ജിൻ്റെ മോണിക്ക് തന്നെ ലിഡ് എന്നാണ് പറയുക. ഇത് ഇവിടെ നല്ല നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഡോറ് പോലെ എന്താ ഉള്ളിൽ ഉള്ളിലെന്താക്കിണ്ടാവും, ഫുള്ള് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് എന്താക്കുക, മുകളിലേക്ക് എന്താ തുറക്കുക. ഈ തുറക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു വിചാരി പോലെ ഉണ്ടാവും പൊന്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അടയുന്ന ഭാഗത്ത് ഇവിടെ എന്തുണ്ടാവും, റബ്ബറിൻ്റെ ഗ്യാസ്കറ്റ് ഉണ്ടാവും ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഉള്ള പോലെ തന്നെ. എന്ത് ചെയ്യുക, ചൂട് പുറത്തുനിന്ന് എന്താക്കുക, കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ലിഡ് സ്വിച്ചും ഉണ്ടാവും ഉള്ളിൽ തുറന്ന്. ഈ നമ്മളെ ഡോർ സ്വിച്ച് പോലെ എന്ത് ചെയ്യുക, തുറന്നു കഴിഞ്ഞാൽ ബൾബ് ഉണ്ടാവും കത്താൻ വേണ്ടിയിട്ട്. സ്വിച്ചും ഉണ്ടാവും, അടയുമ്പോൾ ഉണ്ടാവും ഉള്ളിലത്തെ ലൈറ്റ് ഉണ്ടാവും, അണയും ചെയ്യും. അതേപോലെ ബോഡീൻ്റെ ഉൾവശത്ത് തുറന്നു കഴിഞ്ഞാൽ ഉൾവശത്തുള്ള ബോഡി ഉണ്ടാവും, മെറ്റൽ ബോഡി ഉണ്ടാവും. ആ മെറ്റൽ ബോഡീൻ്റെ പുറത്തായിട്ട് ഫുള്ള് എന്തുണ്ടാവും, ഇവാപറേറ്റർ കോയിൽ. ഇതിപ്പോൾ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ ഓട്ടോ വരച്ചത്. ഇവാപറേറ്റർ കോയിൽ ഫുള്ള് എന്താക്കിയിട്ടുണ്ടാവും, നാല് ഫുള്ള് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ആ ഫ്രീസർ കോയില് ഈ ഇന്നർ ഷെൽ, ഇതിന് മെറ്റൽ ബോഡിയാണ്. ഈ മെറ്റൽ ബോഡീൻ്റെ പുറത്തായിട്ട് ഉണ്ടാവും യുവാപ്പറിൻ്റെ കോയിൽ എന്നതിനെ അടുപ്പിച്ച് ചുറ്റിയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ വട്ടം വട്ടം വരച്ചത് വരച്ചിട്ടുള്ളത്. അപ്പോൾ സാധനം വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ എന്താ, യുവാപ്പറിൻ്റെ കോയിലേക്കാണ് പോവുക. അങ്ങനെ ഫ്രീസ് ആവാൻ കാരണം കേട്ടോ. ഫ്രിഡ്ജിനെക്കാട്ടും വളരെ കൂടിയ കൂളിംഗ് ഉള്ള സാധനം ഉണ്ട് ഡീപ്പ് ഫ്രീസർ. വളരെ കൂടിയ തണുപ്പാണ്, -10 -15 ഒക്കെ ആയിരിക്കും ഉള്ളിലത്തെ ഇങ്ങനെ ടെമ്പറേച്ചർ കേട്ടോ. ഐസ്ക്രീമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എന്താവണം, ഇവിടെ ലൂസാവാതെ കട്ടായിരിക്കുന്നു. നമ്മൾ പാല്, ഇറച്ചി, മീനുകൾ അങ്ങനെയൊക്കെ വയ്ക്കാൻ നമ്മൾ എന്തിരിക്കുക, ഡീപ്പ് ഫ്രീസർ. ഫ്രിഡ്ജിനെക്കാട്ടും എത്രയോ താഴ്ന്ന ഊഷ്മാവുള്ള എന്താണ് ഡീപ്പ് ഫ്രീസർ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പേസുള്ള ഭാഗം. സാധനം വയ്ക്കുന്ന ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഇന്നർ ഷെല്ലാണ് ഈ മെറ്റൽ ബോഡി. ആ ഇന്നർ ഷെല്ലിൻ്റെ പുറത്തുനിന്നുണ്ടാവും ഫുള്ള് യുവാപ്പറ്റിൻ്റെ കോയിൽ എന്താക്കിയ ചുറ്റി ഉണ്ടാവും. പുറത്ത് നല്ല വണത്തിനുണ്ടാവും ഇൻസേഷൻ അടിച്ചിട്ടുണ്ടാവും. പിന്നെ അടിവശത്ത് എന്ത് ചെയ്യുക, സീൽഡ് കമ്പ്രസർ. അങ്ങനെ ബാക്ക് സൈഡിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഗ്രില്ല് കാണാം, ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിൻസ് കണ്ടൻസിങ് യൂണിറ്റ് ഉണ്ട്, അതിനൊരു ഫാനും ഉണ്ടാവും. കണ്ടൻസറിനെ ചൂട് പുറത്തേക്ക് ആകാൻ വേണ്ടി ബാക്ക് സൈഡിലേക്ക് ഒരു ഫാനും ഉണ്ടാവും. പിന്നെ കണ്ടൻസറിന് ഡ്രയർ ഫിൽഡ് നിർബന്ധമാണ്. ഡ്രീ ഫീസറിലും ഡ്രയർ ഫിൽഡിലും നാളെ നിർബന്ധമായിട്ട് പിടിക്കുക. എന്നുവെച്ചാൽ അത്രയും കൂളിംഗ് ഉള്ളതുകൊണ്ട് ഒരു പൊടിക്ക് നീരാവി കയറിയിട്ട് അപ്പം എന്താവും മോയ്സ്ചർ ബ്ലോക്ക് വരും. അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും ബ്ലോക്ക് ആവും, ഭയങ്കര കൂടി കൂടിയും. നിർബന്ധമായും ഡ്രയർ ഫിൽഡ് വെക്കാണ്ട് വണ്ണം കൂടിയ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിന് നീല കളറുള്ള കട്ടറുള്ള പോലത്തെ. അവിടെ നിന്നാണ് ക്യാപ്റ്റൻ ട്യൂബ് നേരം എന്ത് ചെയ്യുക, യുവാപ്പെട്ട കോയിലേക്ക് പോവുക. ലാസ്റ്റ് ഭാഗത്ത് സക്ഷൻ ലൈൻ തിരിച്ചുണ്ടാവും, കമ്പസറിലേക്ക് വരും. ഇത്രയാണ് ഉള്ളത്. പിന്നെ തെർമോസാറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ തെർമോസാറ്റ് സൈഡിലുണ്ടാവും. അങ്ങനെ തെർമൽ ബൾബ് നേരെ ഈ വാപ്പൻ്റെ കോയിലേക്ക് എന്തെങ്കിലും തുളിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിന് ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഐസ് വെള്ളമൊക്കെ ഉരുക്കി പോകാൻ വേണ്ടി ഇതൊരു ട്യൂബ് പുറത്ത് കിട്ടുന്നുണ്ടാവും. ഇത്രയാണ് ഉള്ളൂ ഒരു ഡീഫ്രീസറിൻ്റെ ഘടന. ചില ഡീഫ്രീസറിനുള്ളിൽ വേറൊരു തെർമോസാറ്റ് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഒരു പ്രത്യേക അഡ്ജസ്റ്റ് ചെയ്ത ടെമ്പറേച്ചറെക്കാട്ടും കുറയുകയാണെങ്കിൽ, സാധാരണ 0 ഡിഗ്രിയാണ് ഐസിൻ്റെ ടെമ്പറേച്ചർ, അതിനെക്കാട്ടും കുറയുകയാണെങ്കിൽ, ഇപ്പോൾ കറണ്ട് പോകുന്നത് ചെയ്തിട്ട് കുറയുകയാണെങ്കിൽ, ഇതിനുള്ളിൽ ആ തെർമോസാറ്റ് എന്താ ഇതിനുള്ളിൽ നിന്ന് പി സൗണ്ട് അടിക്കും. സൗണ്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കോളാം അതിനുള്ളിലത്തെ ടെമ്പറേച്ചർ എന്താണ് കുറയുകയാണെങ്കിൽ വെച്ച സാധനങ്ങളൊക്കെ എന്താവും ചീത്തയാവും. അതൊരു ഇൻഡിക്കേഷൻ തരാനുള്ള ഒരു തെർമോസാറ്റുള്ള ഫ്രീസറുണ്ട്. ആ 0 ഡിഗ്രിയൊക്കെയാണ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താവും വസ്തുക്കളൊക്കെ എന്താവും ചീത്തയാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് തെർമോസ്റ്റേറ്റ് കോൺടാക്ട് ആയിട്ട് ഒരു അലാറം കണക്ട് ചെയ്ത സാധനമാണ്. അലാറം എന്താവും PPP എന്ന് അടിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ മനസ്സിലാക്കിക്കോളാം അതിനുള്ളിലത്തെ ടെമ്പറേച്ചർ എന്താകുന്നത് കുറയുന്നുണ്ട്, ഭക്ഷ്യ വസ്തുക്കളൊക്കെ ചീത്തയാവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും നടപടി എടുക്കുക, സാധനം എടുത്ത് ഒഴിവാക്കുക എന്നും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഫ്രീസറിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഒരു അലാറം ഭക്ഷ്യ വസ്തുക്കളെ ചീത്തയാവാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ തണുപ്പ് കുറഞ്ഞു, കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ അതിനുള്ളിലത്തെ ടെമ്പറേച്ചർ ഊഷ്മാവ് കൂടും, കൂടുകയ വസ്തുക്കളൊക്കെ എന്താ ചീത്തയാവും. അപ്പോൾ ഒരു തെർമോസെറ്റ് ഓൺ ആയിരുന്നോ, ഒരു അലാറം പോലെ അടിക്കുന്ന ഇതുണ്ട്. ബാക്കി വയറിങ് ഫ്രിഡ്ജിൻ്റെ പത്തല്ലേ, വയറിൻ്റെ പ്രത്യേകത കമ്പ്രസർ ഓഫ് ആകുമ്പോൾ ഈ കണ്ടൻസർ ഫാൻ എന്താവും ഓഫ് ആവും. ആ രീതിയിലാണെന്നല്ലേ വയറിങ്. അപ്പോൾ ഇതാണെന്ത് ഡീപ്പ് ഫ്രീസർ. നിങ്ങളെ തിയറി ക്ലാസ് ശേഷം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിയറി ശേഷം എന്തായാലും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പ്രാക്ടിക്കൽ നിങ്ങളവിടെ നിന്ന് വന്ന് വർക്ക് ചെയ്യാനുള്ള അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഒന്ന് അവിടെയൊക്കെ ഫുള്ള് അടച്ചിരിക്കുകയാണ്, ടെൻഷനോടെ ചുറ്റുമൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ ക്ലാസ് തരാത്തത്. നിങ്ങളുടെ തിയറി ക്ലാസ് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.